നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. വീടുകളിൽ വാഹനമുള്ള ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. 25,000 രൂപ വരെ നിങ്ങൾ പിഴയായി നൽകേണ്ടി വരും. കോടതിയുടെ ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് 2-വീലറോ 3-വീലറോ അല്ലെങ്കിൽ 4-വീലറോ ആയിക്കോട്ടെ, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റ് ചില പ്രാധാന്യമുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മുടങ്ങിയിട്ടുള്ള ആളുകളുടെയും മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരമാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എല്ലാവരും ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ജനക്ഷേമ പദ്ധതികളും ഏറ്റവും പ്രാധാന്യമുള്ള അറിയിപ്പുകളും ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുവാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നേരെ വിശദാംശങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്, വീടുകളിൽ വാഹനമുള്ള എല്ലാ ആളുകളും ശ്രദ്ധിച്ചിരിക്കണം. അത് ഏത് തരത്തിലുള്ള വാഹനവും ആയിക്കോട്ടെ, യാതൊരു കാരണവശാലും നിങ്ങളുടെ വാഹനങ്ങൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് ഓടിക്കാനായി നൽകരുത്. പിടിക്കപ്പെട്ടാൽ 25,000 രൂപ വരെയാണ് പിഴയായി നൽകേണ്ടി വരിക. ഇത്തരത്തിൽ തൊടുപുഴയിൽ ഒരു 17-കാരൻ വാഹനം ഓടിച്ചതിന്റെ പേരിൽ പിതാവിന് വൻ തുകയാണ് കോടതി പിഴയായി വിധിച്ചിരിക്കുന്നത്. 25,000 രൂപയാണ് പിഴയായി വിധിച്ചിരിക്കുന്നത്. ഈ ഒരു പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു മാസം വരെ തടവും ഈ ഒരു പിതാവ് അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും എല്ലാ വാഹന ഉടമകളും ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി രണ്ടാമത്തെ അറിയിപ്പ്, പ്രളയത്തിൽ ധാരാളം ആളുകൾക്ക് അവരുടെ ഭവനങ്ങളും ഉപജീവന മാർഗങ്ങളും ഒക്കെ നഷ്ടമായിട്ടുണ്ട്. പ്രളയത്തിൽ വീടുകൾ പൂർണ്ണമായി തകർന്നിട്ടും ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് ധനസഹായം ലഭിക്കാത്തവർക്ക് ലൈഫ് മിഷൻ ഭവന പദ്ധതി പ്രകാരം വീടുകൾ ലഭിക്കുവാനുള്ള അർഹതയുണ്ട് എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ ലൈഫ് മിഷൻ ഭവന പട്ടികയിൽ ഉൾപ്പെട്ടാലും ഇല്ലെങ്കിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയറുടെ സാക്ഷ്യപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ധനസഹായം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, കടകളിലൂടെ വിൽക്കുന്ന പാക്കറ്റ് സാധനങ്ങളിലെ തൂക്കത്തിലും അളവിലും ഒന്നും ഇനി കൃത്രിമം നടക്കുകയില്ല. കൃത്യമായി അത് രേഖപ്പെടുത്തുവാനുള്ള ഒരു മാർഗനിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ഉൽപ്പന്നങ്ങളുടെ പാക്കേജിംഗ് നിബന്ധനകളിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ അടുത്ത April 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതിനായി ലീഗൽ മെട്രോളജി റൂൾസ് ഭേദഗതി ചെയ്ത് ഉപഭോക്തൃ മന്ത്രാലയം വിജ്ഞാപനമിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രകാരം 1 കിലോയിൽ കൂടുതൽ തൂക്കമുള്ള ഉൽപ്പന്നമാണെങ്കിൽ ഓരോ കിലോയ്ക്കും എത്ര രൂപ എന്ന് പാക്കറ്റിൽ വ്യക്തമാക്കണം. ഉദാഹരണത്തിന്, 5 കിലോ തൂക്കമുള്ള പഞ്ചസാര പാക്കറ്റിൽ നിലവിൽ മൊത്ത വിലയും 5 കിലോ എന്നുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പുതിയ നിബന്ധന പ്രകാരം 1 കിലോ പഞ്ചസാരയ്ക്ക്, അതായത് ഒരു യൂണിറ്റിന് എത്ര രൂപ എന്ന വിവരം കൂടി നൽകിയിരിക്കണം. 1 കിലോയിൽ താഴെയുള്ള ഉൽപ്പന്നമാണെങ്കിൽ ഗ്രാമിന് എത്രയാണ് വില എന്ന് കൂടി ചേർക്കേണ്ടതാണ്. സമാനമായി ലിറ്റർ, മില്ലി ലിറ്റർ, മീറ്റർ, സെന്റിമീറ്റർ തോതിലുള്ള ഉൽപ്പന്നങ്ങളിൽ അനുയോജ്യമായ യൂണിറ്റുകളുടെ വിവരങ്ങളും ചേർത്തിരിക്കണം. ഇറക്കുമതി ചെയ്ത വസ്തുക്കളാണെങ്കിൽ ഉൽപ്പാദന മാസവും വർഷവും ചേർത്തിരിക്കണം. മുൻകൂർ പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളുടെ പുറത്ത് നികുതി ഉൾപ്പെടെ മൊത്ത വില ഇന്ത്യൻ കറൻസിയിൽ രേഖപ്പെടുത്തുകയും വേണം. ഈ നാലാമത്തെ വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ്, എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പുകളാണ്. ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനായുള്ള മസ്റ്ററിംഗ് നടക്കാത്തത് മൂലം 1,000,000 ആളുകളുടെ പെൻഷനാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. 2019 ഓഗസ്റ്റ് മുതലുള്ള പെൻഷനാണ് മസ്റ്ററിംഗ് നടത്താത്തത് മൂലം തടഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് പ്രകാരം 2.5 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 27 മാസത്തെ പെൻഷനും കൂടി ചേർത്ത് 50,000 രൂപയാണ് ലഭിക്കാനുള്ളത്. മസ്റ്ററിങ്ങിനായി ഒരവസരം കൂടി നൽകും എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് നടക്കും, എപ്പോൾ നടക്കും എന്നുള്ള ഒരു തീയതി ഇതുവരെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ല. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ പ്രകാരം വയോജനങ്ങളുടെ പെൻഷൻ 1,12,191 പേർക്കും വിധവ പെൻഷൻ കൈപ്പറ്റുന്നവർ 40,558 പേർക്കും കർഷക പെൻഷൻ 2,06,609 ആളുകൾക്കും ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ 1,51,980 പേർക്കും 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്ക് 2,420 പേർക്കും പെൻഷൻ തടസ്സപ്പെട്ടിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് 2.5 ലക്ഷത്തോളം ആളുകളാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. നവംബർ അവസാന വാരങ്ങളിലോ അല്ലെങ്കിൽ ഡിസംബറിലോ തീർച്ചയായും മസ്റ്ററിംഗ് ഉണ്ടാവും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ആ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തണം.
ഇനി അഞ്ചാമത്തെ അറിയിപ്പിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം പോലീസ് സ്ഥിരീകരിച്ചത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ ഭയാശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. വീടുകളിൽ കയറി അക്രമം നടത്തി മോഷണം നടത്തുന്നതാണ് ഇവരുടെ ഒരു രീതി. ഇവരുടെ കൈവശം ഇതിനായി മാരകായുധങ്ങളും ഉണ്ടായിരിക്കും. അപരിചിതരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം വീടുകളുടെ പരിസരത്തോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും പോലീസിൽ വിവരമറിയിക്കുവാൻ ശ്രദ്ധിക്കണം. വളരെ വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് പങ്കുവച്ചത്. എല്ലാവർക്കും കാര്യങ്ങൾ വിശദമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം. പുതിയ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.